ഹലോ ഫ്രണ്ട്സ്, ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. കേരള സ്റ്റേറ്റ് സിലബസ് ബേസ്ഡ് ടോപ്പിക്സ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബബിൾ സോർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ബബിൾ സോർട്ടിൻ്റെ അൽഗരിതവും പ്രോഗ്രാം വെച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബബിൾ സോർട്ടിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് പഠിച്ചത്. ആ വീഡിയോസ് കാണാത്തവർ മുകളിലുള്ള ഐ ബട്ടനെ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അൽഗുരിതം ഫോർ ബബിൾ സോർട്ട്. നമ്മളിതിപ്പം പഠിക്കാൻ പോകുന്നത് ബബിൾ സോർട്ടിനെ കുറിച്ചുള്ള അൽഗുരിതമാണ്. നമ്മൾ നേരത്തെ അതിൻ്റെ കൺസെപ്റ്റ് പഠിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അൽഗുരിതം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെ നടക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് വണ്ണ്, എല്ലാ അൽഗുരിതത്തിനും സ്റ്റെപ്പ് വണ്ണ് എന്തായിരിക്കും? സ്റ്റാർട്ട് ആയിരിക്കും സ്റ്റെപ്പ് വണ്ണ്. ഓക്കെ, സ്റ്റാർട്ട്. ദെൻ സ്റ്റെപ്പ് ടു, അക്സെപ്റ്റ് എ വാല്യൂ എൻ അസ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദി അറേ. എന്താണ് നമ്മളിവിടുത്തെ നമ്മുടെ അറേ ഉണ്ട്. ബബിൾ സോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു അറേ ആവശ്യമാണ്. ആ അറേയിലെ നമ്പേഴ്സ് എന്തായിരിക്കും? നമ്പേഴ്സ് എൻ ആയിട്ടായിരിക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും എൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സ്റ്റെപ്പ് ടു. സ്റ്റെപ്പ് ത്രീ എന്താണ്? അക്സെപ്റ്റ് എൻ എലമെൻറ്റ്സ് ഇൻ ടു ദി അറേ ആർ. ഇവിടെ എ ആർ എന്ന് വെച്ചാൽ എന്താണ്? എ ആർ എന്ന് വെച്ചാൽ അറേയുടെ നെയിമാണ്. നമ്മുടെ ബബിൾ സോർട്ടിലെ അറേയുടെ നെയിമാണ് എ ആർ. അപ്പോൾ എൻ എന്താണ്? എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതാണ് സ്റ്റെപ്പ് ത്രീ. ദെൻ സ്റ്റെപ്പ് ഫോർ എന്താണ്? റിപ്പീറ്റ് സ്റ്റെപ്സ് 5 to 7 എൻ മൈനസ് 1 times. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിപ്പീറ്റ് ചെയ്യണം. ഏതൊക്കെ സ്റ്റെപ്പ്? 5 മുതൽ 7 വരെയുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യണം. 5 to 7 സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എത്ര സമയമാണ്? എത്ര ടൈമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? എൻ മൈനസ് 1 time. അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇപ്പം 10 എലമെൻറ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ 10 എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 9 തവണ പാസ്, ഓരോ പാസ്സുകളാണ് ഈ നമ്പേഴ്സ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ 10 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 9 പാസ് വരും. ഇവിടെ 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് 4 പാസ് വരും. അങ്ങനെയാണ് ഇവിടെ എൻ മൈനസ് 1 times എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഫോറിൽ എന്താണ് പറയുന്നത്? സ്റ്റെപ്പ് ഫോറിൽ നമ്മുടെ സ്റ്റെപ്സ് 5 to 7 റിപ്പീറ്റ് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് ഫോറിൽ പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് ഫൈവിൽ എന്താണ്? റിപ്പീറ്റ് സ്റ്റെപ്പ് 6 അണ്ടിൽ ദി സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ലിസ്റ്റ്. എന്താണ് സ്റ്റെപ്പ് 6? നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതുവരെ സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ്, ലിസ്റ്റിലെ സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ് കിട്ടുന്നത് വരെ നമ്മൾ ഈ സ്റ്റെപ്പ് 6 നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 6 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് പൊസിഷൻ കമ്പയർ ടു അഡ്ജസ്റ്റൻറ്റ് എലമെൻറ്റ്സ് ഇൻ ദി ലിസ്റ്റ് ഇഫ് ദേ ആർ നോട്ട് ഇൻ പ്രോപ്പർ ഓർഡർ സോൾവ് ദി എലമെൻറ്റ്സ്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് ആ ബബിൾ സോർട്ടിൻ്റെ കൺസെപ്റ്റാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് പൊസിഷൻ, നമ്മളൊരു അറേ ഉണ്ടെന്ന് പറഞ്ഞു. ആ അറേയിലെ ഫസ്റ്റ് പൊസിഷൻ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഫസ്റ്റ് പൊസിഷനുള്ള തൊട്ടടുത്ത നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത നമ്പറുകൾ നമ്മൾ അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, തൊട്ടടുത്ത നമ്പറിൽ ഏതാണ് വലുത്, ഏതാണ് ചെറുത്, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതൊരു പ്രോപ്പർ ഓർഡറിൽ അല്ലെങ്കിൽ, ഇപ്പം നമുക്ക് 5 ഉം 11 ഉം ഉണ്ടെങ്കിൽ നമ്മൾ 5 ആണ് ആദ്യം വരുന്നത്. ഓക്കെ, ദെൻ 11 ആണ് രണ്ടാമത് വരുന്നത്, കാരണം അത് ചെറുതും വലുതും നോക്കിയിട്ട് അങ്ങനെയാണ്. അത് പ്രോപ്പർ ഓർഡറിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്യും. അങ്ങനെ എഴുതുന്നതാണ് സ്റ്റെപ്പ് 6 പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 7 എന്താണ്? റിവൈസ് ദ ലിസ്റ്റ് ബൈ എക്സ്ക്ലൂഡിങ് ദ ലാസ്റ്റ് എലമെൻറ്റ് ദി കറണ്ട് ലിസ്റ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബബിൾ സോർട്ടിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ പഠിച്ചത്. ആ എക്സാമ്പിൾ വെച്ചിട്ടുള്ള അൽഗോരിതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ എക്സാമ്പിളിൽ നമ്മൾ ആദ്യത്തെ പാസിൽ നമുക്ക് എന്താണ് കിട്ടിയത്? ആദ്യത്തെ പാസിൽ നമുക്ക് ലാസ്റ്റ് എലമെൻറ്റ്, എന്താ ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിവൈസ് ദ ലിസ്റ്റ് ബൈ എക്സ്ക്ലൂഡിങ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഇൻ ദ കറണ്ട് ലിസ്റ്റ്. ആ കറണ്ട് ലിസ്റ്റ് നമുക്ക് ലാസ്റ്റ് എലമെൻറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാസ് മുതൽ ആ ലാസ്റ്റ് എലമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്കത് ഓൾറെഡി അതാണ് ഏറ്റവും വലിയ എലമെൻറ്റ് എന്ന് കിട്ടി. അതാണ് നമ്മളിവിടെ ലാസ്റ്റ് എലമെൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റെപ്പ് 7 പറയുന്നത്. ദെൻ സ്റ്റെപ്പ് 8 എന്താണ്? നമുക്ക് എല്ലാ പാസും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കൊരു സോർട്ടഡ് അറേ കിട്ടും. ആ അറേ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതാണ് സോർട്ടഡ് അറേ. ദാറ്റ് ഈസ് സോർട്ടഡ് അറേയുടെ പേര് എന്താണ്? എ ആർ എന്നാണ് നമ്മുടെ സോർട്ടഡ് അറേ പേര്. ഞാൻ സ്റ്റെപ്പ് 9 എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ സ്റ്റെപ്പാണ്, അതാണ് സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബബിൾ സോർട്ടിനെ കുറിച്ച് ആൾക്കാർ. ഞാൻ ഒന്നുകൂടെ പറയാം, ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ദെൻ അക്സെപ്റ്റ് വാല്യൂ അക്സെപ്റ്റ് ചെയ്തു, എൻ ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അറേയുടെ പേരെന്ന് പറയുന്നത് എ ആർ ആണ്. സ്റ്റെപ്പ് 4 എന്താണ്? 5 to 7 നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എൻ മൈനസ് 1 എന്ന് പറയുന്നതാണ് നമ്മുടെ പാസ്, എത്ര പാസ് ഉള്ളതാണ് നമ്മുടെ എൻ മൈനസ് 1 എന്ന് പറയുന്നത്. എൻ നമ്പർ ഓഫ് എലമെൻറ്റ്സും എൻ മൈനസ് 1 നമ്മുടെ പാസുകളുടെ എണ്ണമാണ്. ഒരു അൽഗുരിതത്തിൽ, സോറി, ഒരു അറേയിൽ 10 എലമെൻറ്റ് ഉള്ളതാണെങ്കിൽ അവിടെ എൻ മൈനസ് 1 പാസുകൾ ഉണ്ടാകും, അതായത് 9 ഉണ്ടാകും. നമ്മൾ ആറാമത്തെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്താണ്? രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യും. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്, വലിയ വാല്യൂ ഏതാണ് കിട്ടിയിട്ട് അതിനെയാണ് നമ്മൾ ഇൻറ്റർചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഓർഡറാണ് നമ്മൾ
ഇന്റർചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ആ അതിൽ ലാസ്റ്റ് എലമെൻറ്റ് ലാർജസ്റ്റ് ആണ് നമുക്ക് കിട്ടുമ്പോഴത്തേന് അതിനെ നമ്മൾ ഫിക്സഡ് ആക്കി വെക്കും. എന്നിട്ട് നമ്മൾ അതിനെ എക്സ്പ്ലോഡ് ചെയ്തിട്ടാണ് അടുത്ത പാസ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഫൈനലായിട്ട് നമുക്ക് അറേ കിട്ടും, അതിനെ പ്രിൻറ് ചെയ്യുന്നു, ദെൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ബബിൾ സോർട്ടിൻ്റെ ആണ്. സോർട്ട് ഫോർ ദി അറേഞ്ചിങ് എലമെൻറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. ഓക്കെ, ഇത് നമ്മൾ പ്രോഗ്രാം നോക്കുകയാണ്. ആഷൻ കോഡ് ഐ ഒ സ്ട്രീം യൂസിങ് നം സ്പേസ് എസ് ടി ഡി ഇൻഡിം, ഇതൊക്കെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും ഉള്ളത് തന്നെയാണ്. ദെൻ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്, വേരിയബിളും അറേ ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇവിടെ എ ആർ എന്ന് പറയുന്ന അറേ നെയിമിലാണ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ 25 എലമെൻറ്റ്സ് ഉണ്ട്, ഇതാണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ദെൻ ഇൻറ്റ് ഐ ജെ ടെമ്പ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് ആണ്, അതൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ സി ഔട്ട് ഹൗ മെനി എലമെൻറ്റ്സ്, ഒരു അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉള്ളത് നമ്മൾ കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നിലാണ്. ദെൻ എൻറ്റർ ദി അറേ എലമെൻറ്റ്സ്, ഇതാണ് അറേ അറേ എലമെൻറ്റ്സ്. നമ്മൾ അറേ കൊടുക്കുന്നത് എപ്പോഴും ഇതിലായിരിക്കും, ഫോർ ലൂപ്പിലായിരിക്കും നമ്മുടെ അറേ കൊടുക്കുന്നത്. ഇവിടെ രണ്ട് ഫോർ ലൂപ്പ് ഉണ്ട്, ഫോർ ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ എന്ന്, ഐ പ്ലസ് പ്ലസ്, ഇതിലായിരിക്കും നമ്മുടെ എ ആർ ഓഫ് ഐ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആകുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫോർ ലൂപ്പ് എന്താണ്, ഐ ഈക്വൽ ടു വൺ, ഐ ലെസ് ദാൻ ഐ പ്ലസ് പ്ലസ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോർ ലൂപ്പ്. ആ ഒരു ഫോർ ലൂപ്പിനകത്ത് വേറൊരു ഫോർ ലൂപ്പ് ഉണ്ട്, കാരണം എന്താണ്, ഇവിടെ നമ്മൾ കമ്പാരിസൺ നടത്തുകയാണ്, അതിനുവേണ്ടിയാണ് രണ്ട് ഫോർ ഫോർ ലൂപ്പിനകത്ത് വേറൊരു ഫോർ ലൂപ്പ്. ഇവിടെ ഈ എ ആർ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ആർ ഓഫ് ജെ പ്ലസ് വൺ, ഒക്കെ നമ്മൾ രണ്ട് വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഒരു വാല്യൂ വെച്ച് നമ്മൾ മറ്റേ വാല്യൂനെ കമ്പയർ ചെയ്യുകയാണ്, ഏത് വാല്യൂ ആണ് വലുത്, ഏത് വാല്യൂ ആണ് ചെറുത് എന്നാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്, ആ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ടെമ്പ്, ഇവിടുന്നാണ് ടെമ്പ്, ടെമ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പം നമുക്ക് അഞ്ചെന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ അഞ്ചെന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. ആ അഞ്ചെന്ന് പറയുന്ന വാല്യൂ ഇവിടെ ടെമ്പിൽ സ്റ്റോർ ചെയ്യും. ഈ ടെമ്പിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വേറൊരു വാല്യൂടെ കമ്പയർ ചെയ്യണമല്ലോ. ഇവിടെ 11 ആണെങ്കിൽ ഈ എ ആർ ഓഫ് ജെ എന്ന് പറയുന്ന 5 ഈ എ ആർ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറയുന്നത് 11 ആണെങ്കിൽ ഈ 5 ഈ ടെമ്പിൽ പോയി സ്റ്റോർ ചെയ്യും. ഈ ടെമ്പ് സ്റ്റോർ ചെയ്ത 5നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, ദെൻ ഈ 11 ഈ ടെമ്പിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെയുള്ള കമ്പാരിസൺ നടന്നിട്ടാണ് ഇതിനെ എന്താണ് സ്വാപ്പിംഗ്. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടുന്നിട്ടുള്ള അറേ സോർട്ടർ അറേയിൽ നമുക്ക് സോർട്ടഡ് അറേ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇവിടെ കിട്ടും. ഈ ഫോർ ലൂപ്പിലാണെങ്കിൽ ഫോർ ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ ഐ പ്ലസ് പ്ലസ്, ദെൻ അത് നമ്മൾ അറേ ആയിട്ട് പ്രിന്റ് ചെയ്യാം. നമുക്ക് അന്നേരം ഔട്ട്പുട്ട് വരുന്ന ഏത് രീതിയിലായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 5 എലമെൻറ്റ്സ് ഉണ്ട് അറേ എലമെൻറ്റ്സ്. ആദ്യം നമ്മൾ അറേ എലമെൻറ്റ്സ് എൻറ്റർ ചെയ്യുന്നു, 23, 10, -3, 7, 11. സോർട്ടർ അറേ എങ്ങനെയായിരിക്കും, -3, 7, 10, 11, 23. അപ്പോൾ ഇങ്ങനെ രീതിയിലാണ് നമ്മൾ ബബിൾ സോർട്ടിൻ്റെ പ്രോഗ്രാം. ആദ്യം നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു, നമുക്ക് ആവശ്യമായ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, പിന്നെ നമുക്ക് വേണ്ട ഫോർ ലൂപ്പ്, അതായത് എ ആർ ഓഫ് ഐ എന്ന് പറയുന്ന നമുക്ക് വേണ്ട ഫോർ ലൂപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ദെൻ നമുക്കിവിടെ കമ്പാരിസൺ നടക്കുകയാണ്. എ ആർ ഓഫ് ജെ എന്ന് പറയുന്നത് എ ആർ ഓഫ് ജെ പ്ലസ് വൺ എന്ന് പറയുന്ന കമ്പാരിസൺ നടക്കുന്നു. ദെൻ കമ്പയർ ചെയ്യുന്ന എലമെൻറ്റ്സ് നമ്മൾ ടെമ്പ് എന്ന് പറയുന്നതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ നമ്മൾ പാസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം നമ്മുടെ അറേ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മുടെ ബബിൾ സോർട്ടിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കൺസെപ്റ്റ് പഠിച്ചു. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ബബിൾ സോർട്ട് പഠിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെർച്ചിങ് എന്താണെന്നും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെർച്ചിങ്ങിനെ കുറിച്ച് പഠിക്കും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.